ചില മേഖലകളിൽ നമുക്ക് സൗഖ്യം കിട്ടുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട ഒരു വിഷയമാണ് സൗഖ്യം കിട്ടേണ്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ചില മേഖലകളിൽ നമുക്ക് വിടുതൽ കിട്ടുന്നതിന് മുമ്പ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയണം നമ്മൾക്ക് വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളുണ്ടോ എന്ന്. ചില വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകൾ നമുക്കുണ്ടെങ്കിലേ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാൻ പറ്റും. എന്ന് പറയുന്നത് പോലെ ചില വിഷയങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാൻ പറ്റാത്തതിൻ്റെയും ആത്മീയ ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്തതിൻ്റെയായ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് അറിയണം. ആ മേഖലയിൽ നമുക്ക് വിടുതലും സൗഖ്യവും ഈ ദിവസങ്ങളിൽ കർത്താവ് തരും. ഇപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഐക്യപ്പെടാനും ദൈവത്തിൻ്റെ സ്വരം നേരിട്ട് കേൾക്കാനും അതിനേക്കാൾ ഉപരി ഒരു ആത്മീയ ആനന്ദത്തിൽ ജീവിക്കാനും പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കും. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 12:33 തിരുവചനം ഒന്നെടുത്ത് മത്തായിയുടെ സുവിശേഷം 12 അതിൻ്റെ 33 തിരുവചനം എടുക്ക് 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 എല്ലാവരും എടുത്ത്. ആരെങ്കിലും ഉറക്കം ഒന്ന് വായിച്ച്. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും, വൃക്ഷം നല്ലതാവുമ്പോ എന്ത് സംഭവിക്കും? ഫലവും നല്ലതാവും. അടുത്തതോ? അല്ലെങ്കിൽ വൃക്ഷം ചീത്ത. അപ്പൊ എന്ത് ചെയ്യും? ഫലവും ഉറക്കപ്പറ ചീത്ത. ഇനിയോ? എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുക. സിമ്പിൾ ലോജിക് അല്ലേ? ഇത് മനസ്സിലാക്കാൻ സാധാരണക്കാരുടെ ബുദ്ധിമതി, ഒത്തിരി വിദ്യാഭ്യാസമൊന്നും വേണ്ട, സ്വാഭാവികമായ അനുഭവ ജ്ഞാനം മതി. കപ്പളം കുത്തിയാല് എന്ത് കിട്ടും? അതിൽ നിന്ന് ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് പപ്പായ നട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ വെറുതെ പോകുന്ന വഴിക്ക് കുറച്ച് ചെടിയൊക്കെ നോക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ കുറച്ച് നല്ല റെഡ് ലേഡിയുടെ പപ്പായ ഇരിക്കുന്നു, തൈ, ചെറിയ തൈ. അപ്പൊ അതിനിടയ്ക്കാണ് അവിടെ കുറച്ച് മറ്റേ കുള്ളൻ മാവ് നട്ടൊക്കെ നിങ്ങൾ കാണാൻ പറ്റും. ഞാൻ നോക്കി മാവ് വളരാനായിട്ട് സമയമെടുക്കും. അതിനിടയ്ക്ക് അന്ന് പപ്പായയുടെ തൈ മൂന്നാളിന് ഇരിക്കട്ടെ എന്ന് കരുതി പപ്പായ ഗുണം നട്ടു. എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ? പപ്പായ നട്ടത് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ? ചക്ക ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ? പിന്നെ അതിൽ നിന്ന് പപ്പായ അല്ലേ, സാധാരണ നോർമൽ വളർച്ച, നന്നായി ഇച്ചിരി വളമൊക്കെ ഇടുവാണെങ്കിൽ, ഇതിന് വളമൊന്നും ഇട്ടില്ല, നട്ടിട്ട് പോയേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴും മഴയെ കൊണ്ടാണ് കയറി പോന്നതാ. നന്നായിട്ട് വളമൊക്കെ ഇടുവാണെങ്കിൽ ഒരു 2-3 കൊണ്ട് അത്യാവശ്യം നല്ല സൈസിലുള്ള സാധനം കിട്ടും. ഇപ്പൊ കിടക്കുന്ന ഇങ്ങനെ പെട്ട് പോലത്തെയാണ്. പക്ഷെ നന്നായിട്ട് ആ കൃത്യസമയത്ത് വളമൊക്കെ ഇട്ടിരുന്നെങ്കിൽ നല്ല ഫലം കിട്ടിയാണ്. ഫലം കിട്ടിയില്ലെന്നല്ല പറയുന്നത്, പക്ഷെ പപ്പായ നട്ട് അതിൽ നിന്നും പപ്പായാണ് കിട്ടുന്നത് അല്ലേ. അതൊരു കോമൺ ലോജിക്കാണ്, മിനിമം ലോജിക്കാണ്, ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഫലം കാണുമ്പോൾ മനസ്സിലാകും ഇതുണ്ടായത് ഏതിൽ നിന്നാണെന്ന് അല്ലേ. ചക്ക കാണുമ്പോ ചോദിക്കുക ഇത് എവിടെ നിന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അതാ അയലൊക്കത്തെ പ്ലാവേന്ന് കിട്ടിയതാ അല്ലേ, മാവേന്ന് കിട്ടിയെന്ന് പറയോ? പറയില്ല. സ്വരമെടുത്ത് പറ ഹാലേലൂയാ, ഹാലേലൂയാ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേട്ടോ, ആണേ, ചില പിശാചുകളെയൊക്കെ നമ്മൾ ഇന്ന് തല്ലി പൊട്ടിക്കും. ഉള്ളിൽ കുറെ നാളായിട്ട് ഇങ്ങനെ ഒളി താവളത്തിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. പുറമെയൊക്കെ അടിപൊളിയായിരിക്കും, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന രീതിയിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. പക്ഷേ ചില ഉള്ളിൻ്റെ ഉള്ളില് ചില നമുക്കറിയാം, നമ്മുടെ സ്വകാര്യതയിൽ അറിയാം നമ്മൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. വചനം പറയുന്നു നല്ല വൃക്ഷത്തിൽ നിന്നും നല്ല ഫലങ്ങൾ. ഇനി നമ്മൾ നല്ല വൃക്ഷമാണോ ചീത്ത വൃക്ഷമാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ലോജിക്ക് വെച്ചാണെങ്കിൽ നമ്മൾ ഞാനാകുന്ന വൃക്ഷം നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? പറ. എന്തി? ഫലം അല്ലേ, അതിന്റെ ഫലം നോക്കിയാ മതി. ശ്രമർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ ഞാനാകുന്ന വൃക്ഷത്തെ അറിയുന്നത് ഞാനാകുന്ന വൃക്ഷത്തിൽ നിന്നും പുറപ്പെടുന്ന ഫലം നോക്കിയിട്ടാണ്. സമ്മതിച്ചല്ലോ? ബുദ്ധിമുട്ടുണ്ടോ സമ്മതിക്കാൻ?
ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അത്രേ സംഭവിച്ചില്ല. ഇനി അടുത്ത ചോദ്യം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും നാളുകളായിട്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഒരു ജീവിതത്തിന്റെ വിപരീത, ശ്രദ്ധിക്കുക പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, ജീവിതത്തിന്റെ വിപരീത സാഹചര്യത്തിന്റെ മുമ്പിൽ ഞാൻ പുറപ്പെടുവിക്കുന്ന ഫലം എന്താണ്? അച്ഛനൊന്നുകൂടി പറയാം, അച്ഛനും മനസ്സിലാക്കി തരാം. പരീക്ഷ ഐ എൽ ടി എസ് ഒക്കെ പഠിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ അതിനകത്ത്? കാണുമായിരിക്കും ഐ എൽ ടി എസ് ഒ ഐ ടി ഒക്കെ ഒന്ന് കൈ ഉയർത്താവോ? ആരുമില്ലേ? ആ ഉണ്ട്, ആ ആ വെരി ഗുഡ്, ഒരാളുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് പോവാണ്, പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു പരീക്ഷ എഴുതി, ഡേറ്റ് ഒക്കെ എടുത്ത് പരീക്ഷ എഴുതി, റിസൾട്ട് വന്നു. എന്ത് സംഭവിച്ചു? ജയിച്ചോ തോറ്റോ? തോറ്റു, തോറ്റു, ജയിച്ചിട്ടില്ല, തോറ്റു. അങ്ങനെ നീ നിന്റെ കാര്യം കേട്ടോ, നീ ജയിക്കും, നീ പേടിക്കൊന്നും വേണ്ട, നീ ജയിക്കും, ധൈര്യമായിട്ടിരുന്ന നീ ധ്യാനമൊക്കെ കഴിഞ്ഞ് പോകുമ്പോ കർത്താവ് നിന്നെ ഉയർത്തിക്കൊള്ളും. ആ അപ്പോ തോറ്റു, എന്നിട്ട് വീണ്ടും എന്നാ പിന്നെ ആരോ പറഞ്ഞു ഒന്നും കൂടി എഴുത്. രണ്ടാമതും എഴുതി. ഇപ്പൊ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും നമ്മളിങ്ങനെ ദിവസേന ബാഗും തൂക്കി പോകുന്നതും പരീക്ഷ എഴുതാൻ കണ്ടപ്പോ ഇങ്ങനെ നിരന്തരം ചോദിക്കാൻ തുടങ്ങും, എന്തായിടി, ഒന്നും അങ്ങോട്ട് ആയില്ലേ, പോകാറായോ, തീർന്നോ, കഴിഞ്ഞോ? ആദ്യം ഒന്നല്ലേ തൊട്ടുള്ളൂ, അല്ല ആദ്യത്തെ അത് കിട്ടിയില്ല, ഒരെണ്ണത്തിന് പോയി ചേടത്തി, രണ്ടാമത്തേന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. വെരി ഗുഡ്. അപ്പൊ രണ്ടാമത്തെ പരീക്ഷയുടെ ഡേറ്റ് എടുത്തു, പരീക്ഷ എഴുതി, രണ്ടാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു. പറ എന്ത് സംഭവിച്ചു? ഏ ജയിച്ചോ തോറ്റോ? തോറ്റു, തോറ്റു. വട്ടം പൊട്ടി. കഴിഞ്ഞ പ്രാവശ്യം രണ്ടെണ്ണം കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം നാലും കിട്ടി, തോറ്റു, തോറ്റു. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത്, സ്വാഭാവികമായി ഞാൻ ചിന്തിക്കുമ്പോ, ഇതൊരു ഉദാഹരണം മാത്രമാണ്, ഞാൻ ആഗ്രഹിച്ചതോ, ഞാൻ സ്വപ്നം കണ്ടതോ, ഞാൻ പ്രതീക്ഷിച്ചതോ, എന്റെ ഭാവിയെക്കുറിച്ചുള്ള എന്റെ സകല കരുതലുകളും സകല പ്രതീക്ഷകളും തകർന്ന് തരിപ്പണമായി പോകുന്നു എന്ന് കരുതുന്ന, എന്ന് കരുതുന്ന, ദൈവത്തിന്റെ പത്രത്തിൽ അങ്ങനെ ആകണമെന്നില്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർ, അതുകൊണ്ടാണ് കരുതുന്ന എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചു. ആ ഒരു വിപരീത സാഹചര്യത്തിൽ എന്നിൽ നിന്നും പുറപ്പെടുന്ന വികാരം എന്താണ്? എന്തായിരിക്കും? വീട്ടിൽ കയറി വരുമ്പോഴേ ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോവും, തിരിച്ച് വീട്ടിൽ കയറും, അമ്മായിയമ്മ മാത്രമേ വീട്ടിലുള്ളൂ. ഈ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങും, സഹായിക്കാന്ന് വിചാരിച്ചാൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അമ്മായിയമ്മയ്ക്ക് കുറ്റം, എന്നാ ചെയ്താലും കുറ്റം. ഒരു ദിവസമായി, രണ്ടു ദിവസമായി, മൂന്ന് ദിവസമായി, കുറച്ച് ദിവസങ്ങളായി, ഇങ്ങനെ ഈ വിപരീത സാഹചര്യം നിലനിന്നു പോകുന്നു. ഞാൻ അതിനോട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് പറ്റാതെയായി, ഞാൻ അതിനോട് പ്രതികരിക്കാൻ തുടങ്ങുന്നു. ചില നിലപാടുകൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുക, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തല കറങ്ങി താഴെ വീണു. ധ്യാനം നടന്നുകൊണ്ടിരിക്കുക, പെട്ടെന്ന് പുറകിലിരുന്ന് ചേട്ടൻ താണ്ടെ താളെ പോയി എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി പൊക്കിയെടുത്ത്, ചേട്ടനെ എല്ലാം പുറകിൽ പൊക്കിയെടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി മുറി കൊണ്ടുപോയി. നഴ്സ് ഇന്നത്തെ ആരോ നഴ്സുമാരുണ്ട്, അവരും നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഹാർട്ടിന് ഭയങ്കര എന്തോ അസ്വസ്ഥയുണ്ട്, പെട്ടെന്ന് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പൊ അങ്ങോട്ട് 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 കൊണ്ടുപോയി. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, എന്തോ ഒരു തലകറക്കവും കാണുന്നുണ്ട്, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞ്. സ്കാനിങ്ങും ഇതെല്ലാം റിസൾട്ടൊക്കെ വന്ന് അവസാനം നോക്കിയപ്പോൾ മനസ്സിലായി, തലയ്ക്കകത്ത് എന്തോ മാരകമായ രോഗമാണ്, ബ്രെയിനുമായി ബന്ധപ്പെട്ട് എന്തോ സീരിയസ് രോഗം, അതുകൊണ്ടാണ് പെട്ടെന്ന് തല കറങ്ങി താളെപ്പോയത്. ഇത് ആ വ്യക്തിയോടടുത്ത് പറഞ്ഞു. എന്തായിരിക്കും ആ സമയത്ത് എന്നിൽ പുറത്തു വരുന്ന വികാരം? നിങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾ വലിയ ഇങ്ങനെ എം ബി ബി എസ്സുകാർ ആലോചിക്കുന്ന പോലെ ആലോചിക്കാനൊന്നും പോകുന്നു വേണ്ട. എന്തായിരിക്കും? സോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ച, എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, ഞാൻ സ്വപ്നം കണ്ടതുപോലെ അല്ല
ഞാനിപ്പോ കയറി ചെന്ന വീട്ടിൽ എനിക്ക് എന്നോടുള്ള സമീപനങ്ങളൊക്കെ അങ്ങനെ വിചാരിക്കും. അപ്പൊ അങ്ങനെ ഒരു വിപരീത സാഹചര്യത്തിന്റെ നടുവിൽ നീ നിൽക്കുമ്പോ നിന്നിൽ നിന്നും പുറത്തു വരുന്ന വികാരം എന്താണ്? പറ ചുമ്മാ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ഒരു ഒരു പ്രലോഭനം ഉണ്ടായി. ആ പ്രലോഭനം ഉണ്ടായ പ്രലോഭനത്തിന്റെ സമയത്ത് പല വികാരങ്ങളും നമുക്കുണ്ടാകാം. പ്രലോഭനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വികാരങ്ങൾ, ആ വികാരങ്ങൾ നമ്മളെ പ്രലോഭനത്തിന് ജീവിതത്തെ വിട്ടുകൊടുക്കാൻ നിർബന്ധിക്കാം. ആ പാപത്തിലേക്ക് നമ്മളെ എത്തിക്കാം. പ്രലോഭനങ്ങളൊന്നും അതിൽ തന്നെ തെറ്റൊന്നുമില്ല, പ്രലോഭനം എല്ലാവർക്കും വരും. പ്രലോഭനം നമ്മളെ പാപത്തിലേക്ക് എത്തിക്കാം. ആ പ്രലോഭനം ജനിപ്പിച്ച ഒരു വികാരത്തിൽ നിന്നും വന്നൊരു ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മൾ പാപത്തിലെത്തി എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ ഒരു വിരുദ്ധ ഒരു വിപരീത വികാരം വരുമ്പോ, സാഹചര്യം ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോ നമ്മളിൽ നിന്നും പുറത്തു വരുന്ന വികാരം എന്താ? എന്തോ ചിലവര് നിരാശയിലേക്ക് പോകാം, ചിലവര് ദൈവത്തിൽ ആശ്രയിക്കും, ചിലവര് ദൈവത്തിൽ ആശ്രയിക്കാം. മറ്റില്ലല്ലോ, കല്യാണം കഴിഞ്ഞു, ജീവിത പങ്കാളിക്ക് വേറൊരു പെണ്ണായിട്ട് ഇജിറ്റ് ഇൻകോൾഫിക്കേഷൻ ഉണ്ട്. നീ അതറിഞ്ഞു പറ, ജീവിത പങ്കാളി തല്ലി കൊല്ലാതിരുന്നാ മതി. അതോടുകൂടി ചിലപ്പോ ചിലവരുടെ കാര്യത്തിൽ തീരുമാനമാവും. അത് നീ അറിഞ്ഞു, നീ വിചാരിക്കും ഇതൊരു ജീവിതത്തിന്റെ അനുഭവമാണ്, ഒത്തിരി പേര് കടന്നു പോകുന്ന അനുഭവമാണ്. ഞാൻ യൂട്യൂബില് ഈ ശുശ്രൂഷ പലതും വീഡിയോ ഒക്കെ ഇടുമ്പോ ചില വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് എനിക്കറിയാം ഇപ്പൊ തന്നെ ഒരു പത്തിലധികം സഹോദരിമാർ എന്നോട് പങ്കുവെച്ചിട്ടുള്ളതും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. അച്ഛാ, എന്റെ ജീവിത പങ്കാളിക്ക് അയലോക്കത്തുള്ളതും മറ്റു ഫ്ലാറ്റിലുള്ള ചില സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. പലവട്ടം പറഞ്ഞിട്ടും പുളി ഉപേക്ഷിക്കാൻ തയ്യാറല്ല, പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മാറുന്നില്ല അച്ഛാ. മക്കളൊക്കെ ചോദിക്കാൻ തുടങ്ങിയ അച്ഛാ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കാവോ? അപ്പൊ അങ്ങനെ ഒരു അനുഭവം നീ കാണുകയോ നീ അറിയുകയോ ചെയ്തു. ഭാര്യയുടെ അവിശ്വസ്തയോ ഭർത്താവിന്റെ അവിശ്വസ്തയോ നീ അറിഞ്ഞു. വാട്ട് ഈസ് ദ റിയാക്ഷൻ? എന്താ, എന്ത് വികാരമാണ് നിന്നിൽ ജനിക്കാൻ പോകുന്നത്? ചിലപ്പോ അതോടെ തന്നെ തീരുമാനിച്ചേക്കാം, എന്നാ പിന്നെ അങ്ങോട്ട്, ഇനി ആർക്ക് വേണ്ടിയിട്ടാ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം, ചത്തുകളഞ്ഞേക്കാം. ഹല്ലേലൂയ, സ്വരം വരുത്തി പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫലത്തിൽ നിന്നാണ് പറ, മറന്നുപോയാ നിങ്ങൾ? ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുക. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളും, ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളും പുറപ്പെടുവിക്കും, അതിനപ്പുറത്തേക്ക് വരില്ല. ഇപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മളിപ്പോഴും മനസ്സിലാക്കണം. ചിലവരെ കണ്ടല്ലോ, വെറുതെ ചെറിയ കാര്യം മതി, ചെറിയ കാര്യം, വളരെ നിസ്സാരമായ കാര്യം, അതങ്ങോട്ട് മനസ്സിലേക്ക് വന്ന് വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞു. ചിലപ്പോ എനിക്കറിയാം, ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും. വിവാഹം കഴിഞ്ഞ് മരുമകൾ വീട്ടിൽ വന്നു, അമ്മ പഴയ നാട്ടിൻപുറത്തുകാരി, മകനൊക്കെ നന്നായിട്ട് പഠിച്ചു, വിദേശത്തൊക്കെ പോയതുകൊണ്ട് അതേ റേഞ്ചിലുള്ള ആലോചനയൊക്കെ നടത്തി വിവാഹം കഴിഞ്ഞ് കെട്ടിക്കേറി വന്ന ഭാര്യ ആ പങ്കുവെച്ച് ഇച്ചിരി മോഡേണാണ്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ പലതും മോഡേണാണ്. അതുകൊണ്ട് അമ്മിജിമാര് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഇച്ചിരി മോഡേണാണ്. ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ട് കൂടുതൽ മോഡേണാണ്. പക്ഷെ ആ പെങ്കുച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ മോഡേണാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ അലമ്പൊന്നുമല്ല. ഈ അമ്മയും പാവമാണ്, പഞ്ചപാവം, സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരി അമ്മിച്ച്. ഇപ്പൊ ഇവള് സാധാരണ വീട്ടിലുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ സഹായിക്കും, അമ്മയെ സഹായിക്കും. അവൾക്ക് അമ്മയോടും വലിയ കുഴപ്പമില്ല, അമ്മയ്ക്ക് അവളോടും വലിയ കുഴപ്പമില്ല. പ്രാർത്ഥിക്കാനൊക്കെ അവൾ ഇരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ മോഡേണൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ അവൾ ഇരിക്കും. പക്ഷെ അവൾക്കൊരു ഒരു വിഷയമുള്ളത് ഇത്ര ഉള്ളു, അവൾ എല്ലാ ആഴ്ചയും ഫേഷ്യലിങ്ങിന് പോകും, എല്ലാ ആഴ്ചയും ഫേഷ്യലിംഗ്, അതെന്തോ പുരികം പ്ലക്കിങ്ങോ അങ്ങനെ എന്തോക്കെയാണ് നിങ്ങൾക്ക് അറിയാതിരിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയണ്ട, നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും.
എല്ലാ ആഴ്ചയും അവള് ഇച്ചിരി ബ്യൂട്ടി പാർലറൊക്കെ പോവും, ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്യും, ഇച്ചിരി മിനുക്കുമണിയൊക്കെ ചെയ്ത് തിരിച്ചു വരും. അപ്പൊ അമ്മ വെറുതെ അങ്ങനെ ഒരു തമാശക്ക്, അമ്മ ഇങ്ങനെ ചോദിക്കുന്നതിന്റെ ഒരു തമാശക്ക്, അതിനകത്ത് വലിയ സീരിയസ് ആയിട്ടോ ഇത്ര സീരിയസ് ആകുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെ അങ്ങനെയാണല്ലോ നമ്മളെല്ലാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ അച്ഛാ ഇതൊക്കെ ഇത്രയും വലിയ പ്രശ്നമാകും എന്ന് ഞാൻ വിചാരിച്ചത് നീ പറയാലായിരുന്നു അല്ലെ, ഇതൊക്കെ ഇത്രയും വലിയ ഇഷ്യൂ ആകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മിണ്ടാമെന്ന് നിന്നേനെ, അത്രേ വലിയ പ്രശ്നമുള്ളൂ, കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നല്ലേ ഉള്ളൂ, കഴിക്കാൻ വേണം ഈ തെറി മുഴുവൻ കേക്കോ വേണോ എന്ന് പറഞ്ഞ അല്ലെ, ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കിയില്ലെന്നുള്ളൂ, ഉണ്ടാക്കി കൊടുക്കോ വേണം അവന്റെ വായിൽ ഇരിക്കുന്നത് മുഴുവൻ കേക്കണോന്ന് വിചാരിച്ച അല്ലെ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഈ സഹോദരി എന്നാ ചെയ്തേ, ഈ അമ്മ പറഞ്ഞു എടി നീ എന്തിനാടി എല്ലാ ആഴ്ചയും ഈ ബ്യൂട്ടി പാർലർ പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ, ആഴ്ചയിലാഴ്ചയിൽ പോകേണ്ട ആവശ്യമുണ്ടോ, അനക്ക് ഒത്തിരി കാശാകില്ലേ. അമ്മയുടെ ആ ഒരു ഒരു ചെറിയൊരു അറിവിന്റെ വെളിച്ചത്തിൽ അമ്മ അങ്ങോട്ട് ചോദിച്ചു, അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്നുവരെ അവളുടെ അമ്മ ചോദിച്ചിട്ടില്ല, അവളുടെ അപ്പം ചോദിച്ചാൽ അവൾ വളർന്നു വന്ന സിറ്റുവേഷൻ അതല്ല. അവൾ കൂട്ടുകാരികളോട് പോകും, ഒരു വിവാഹം കൂട്ടുകാരികളുടെ വിവാഹം കല്യാണം ഫംഗ്ഷൻ കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇച്ചിരി മേക്കപ്പൊക്കെ ഇടും, സ്വന്തമായിട്ട് മേക്കപ്പ് കട തന്നെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ പെമ്പിള്ളേരെ കെട്ടിച്ചു വിടുമ്പോ പെമ്പിള്ളേര് വരുന്നത് പണ്ടൊക്കെ അലമാരിയായിട്ടാണ് വരുന്നത്, ഇപ്പൊ അലമാരിയായിട്ടല്ല ഇപ്പൊ മേക്കപ്പിന്റെ വലിയ ബോക്സ് ആയിട്ടാണ് വരുന്നത്. അതൊക്കെ ഇതെന്നതാ, ഇത് അവളുടെ മുടിയെ തേക്കാനുള്ള സ്ഥലം, ഇതെന്നതാ ഇത് അവളുടെ ചുണ്ട തേക്കാനുള്ള, ഇത് അവളുടെ ഇങ്ങനെ ഒരു വലിയ ബോക്സ് ആയിട്ടാണ് വരുന്നത് എന്ന് പറയുന്ന പോലെ. ഈ പെങ്കുച്ചിനടുത്ത് അമ്മ അങ്ങനെ ആ ഒരു നിഷ്കളങ്കല് ചോദിച്ചു, എടി ഈ എല്ലാ ആഴ്ചയും വരും നീ വല്ല കല്യാണത്തിനോ ഫംഗ്ഷനൊക്കെ പോകുമ്പോ പോയാ പോരെ, ഇത്രേ ചോദിച്ചുള്ളൂ. കാണാൻ വന്നു എന്റെ മുമ്പിൽ നിൽക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, എനിക്കിനി ആ തള്ളയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ തള്ളയും കൂട്ടി മകനെ വിളിപ്പിച്ചു, ഇത് നമ്മളെങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണമല്ലോ. അമ്മ പറഞ്ഞു അച്ഛാ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞു, ഞാൻ അവളുടെ കാല് പിടിക്കാൻ വേണമെങ്കിൽ ഞാൻ മാപ്പ് പിടിക്കാം, എൻ്റെ മകന്റെ ജീവിതം അല്ലേ പോകുന്നേ. ഈ അമ്മ പറഞ്ഞു അപ്പൊ അമ്മയുടെ നിഷ്കളങ്കതയും അമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു പഞ്ചഭാവ, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതോ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞതൊന്നുമല്ല. അങ്ങനെ ആ സമയത്ത് ഈ എല്ലാ ആഴ്ചയിലേക്ക് പോകും, എടി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, വല്ല കല്യാണോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പോയാൽ പോരെ എന്നേ ചോദിച്ചുള്ളൂ, അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവള് ഇങ്ങനെ എനിക്കിനി ഈ തള്ളയുടെ ജീവിക്കാൻ, ഞാനിപ്പോ മേക്ക് അവ ഞാൻ ഇച്ചിരി മേയ്ക്കപ്പെടുന്നത് തള്ളയ്ക്ക് പ്രശ്നം, എല്ലാ കാര്യത്തിലും ഞാൻ സഹകരിക്കുന്നുള്ളൂ, ഞാൻ ഇച്ചിരി മേയ്ക്കപ്പെട്ടു എന്ന് വെച്ചിപ്പോ എന്നാ കുഴപ്പം. അവൾ പറഞ്ഞു ഞാൻ ആരുടെ കാശ് അമ്മയുടെ കാശ് മേടിച്ചിട്ടല്ലോ, എന്റെ ജീവിത പങ്കാളി അധ്വാനിക്കുന്നു, അതിൽ നിന്ന് അല്പം കാശ് കൊണ്ട് ഞാനിപ്പോ മേയ്ക്കിടുന്നതിന് ഇപ്പൊ എന്നാ കുഴപ്പം, തന്തയ്ക്ക് എന്നാ കുഴപ്പം, തള്ളയ്ക്ക് എന്നാ കുഴപ്പം ചോദിക്കാറില്ലേ. ശർമ്മടുത്ത് പറഞ്ഞേ ഹാലേലൂയ ഹാലേലൂയ, അതിനെ തുറന്ന് പറഞ്ഞേ ഹാലേലൂയ. ഇപ്പൊ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അടിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് പുറത്തേക്ക് വരുന്ന ചില വികാരങ്ങൾ പലപ്പോഴും വിശുദ്ധ വികാരങ്ങളല്ല, മറിച്ച് വിരുദ്ധ വികാരങ്ങളാണ്. ഹാലേലൂയ. ചില പരാജയങ്ങളുടെ നടുവില്, ചില തോൽവികളുടെ നടുവില്, ചില തിരസ്കരണ അനുഭവത്തിന്റെ നടുവില്, ചില ഒറ്റപ്പെടലിന്റെ അനുഭവത്തിന്റെ മുമ്പില്, ചില രോഗത്തിന്റെ നടുവില്, ചില പ്രതിസന്ധിയുടെ നടുവില്, ചില പ്രലോഭനങ്ങളുടെ നടുവിലൊക്കെ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് വിശുദ്ധ വികാരങ്ങളല്ല, നമ്മൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് കുരിശിന്റെ വികാരങ്ങളല്ല വിരുദ്ധ വികാരങ്ങളാണെങ്കിൽ വൃക്ഷത്തെ ഇച്ചിരി മിനുക്കുമണി ചെയ്യേണ്ട സമയമായി. ഹല്ലേലൂയ. സ്വരമർത്തി പറ ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലരെ ചിലരുണ്ട് എപ്പോഴും കരച്ചില്ല. അയ്യോ, നമ്മുടെ ഈ ഫ്രണ്ടിൽ ഒരു വ്യാകുലമാധവന്റെ സ്റ്റാച്ചു ഉണ്ട്, കണ്ടില്ലേ വന്നപ്പോഴേ, വലിയൊരു സ്റ്റാച്ചു. അമ്മയുടെ മുഖത്ത് നോക്കിയാൽ എപ്പോഴും കരച്ചിലൂടെ ഇരിക്കുള്ളു. വ്യാകുലമാണല്ലോ അവർ വരച്ചു വെച്ചേക്കുന്നത്, അതുകൊണ്ട് വ്യാകുല എപ്പോഴും കരഞ്ഞുകൊണ്ട് കരഞ്ഞ മുഖമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ചിലവരുണ്ടല്ലോ, ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞ് ഭയങ്കര കരച്ചിൽ തന്നെ കരച്ചിൽ, എന്നിട്ട് പിന്നെ മുറിയടച്ച് വാതിലടച്ചിട്ട് പിന്നെ ആ തലയണയൊക്കെ നനച്ച് കുതിർത്ത് പിടിഞ്ഞ് അതുകൊണ്ട് കുളിക്കാൻ മാത്രം വെള്ളം കിട്ടും. ഇടി എന്നാടി പ്രശ്നം, ഇടി എന്നാ ഇപ്പൊ പ്രശ്നം ഉണ്ടായ പറാടി, എന്നാടി പ്രശ്നം ഉണ്ടായ പ്രശ്നം, അവളെന്നോട് മിണ്ടുന്നില്ല. ആഹാ, ഇത്ര ഉള്ള പ്രശ്നം, ഇതാണ് പ്രശ്നം. അവനെന്നെ ശ്രദ്ധിച്ചില്ല, ഇതാണ് പ്രശ്നം.
ചിലരാ ജീവിത പങ്കാളിയൊക്കെ ആയിട്ടുള്ള ചില പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പ പറയുന്നത് എന്നാണെന്നറിയാവോ? ഞാൻ ചത്തുകളെ ഇല്ല പറയും, ഞാൻ ഇറങ്ങിപ്പോവും. എങ്ങോട്ടാണാവോ? ഞാൻ വീട്ടിൽ പോവാ, ഞാൻ ഇറങ്ങിപ്പോവാ. സ്വരം എടുത്ത് പറ ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊന്നും, ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സ്, ഇതൊന്നും ദൈവം നട്ടതല്ല. ഹല്ലേലൂയാ. ദൈവം നട്ടതല്ലാത്ത വൃക്ഷങ്ങൾ, ദൈവം നട്ടതല്ലാത്തതൊന്നും നമ്മൾ നമ്മളിൽ വളരാൻ അനുവദിക്കരുത്. ഇന്ന് അങ്ങനെയാണെന്നറിയാവോ? നമ്മളിൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന പലതും, പ്രിയപ്പെട്ടവരെ, ദൈവം നട്ടതല്ലാത്ത കാര്യങ്ങളാണ്. നിരാശ പറ, നിങ്ങൾ ഇങ്ങോട്ട് പറ, ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് പറ. നിരാശ അത് ദൈവം തന്നതാണോ അല്ലയോ? പറ, അല്ലെ, അല്ല ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ബാക്കി ആര് തന്നാലും ഞാൻ പറയിപ്പിക്കാം നിങ്ങളെ കൊണ്ട്. ഇതാദ്യം പറ, ചെറിയ കാര്യങ്ങൾക്ക് നിരാശപ്പെടുക, അകുലപ്പെടുക, അസ്വസ്ഥപ്പെടുക, ഇത് ദൈവം നിങ്ങളിൽ നട്ടതാണോ അല്ലയോ? പറ, അല്ല. ദൈവം എന്നാ പറഞ്ഞ? ഞാൻ നിന്റെ കൂടെയുണ്ട്. റോമകർക്ക് എഴുതിയ 5:5 വചനം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ഈ പ്രത്യാശ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് എന്താ, ദൈവസ്നേഹത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിരാശയില്ല. ഹല്ലേലൂയ. ഇപ്പൊ നിരാശ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇനി ചാകണം എന്നുള്ള ചിന്ത, അച്ഛാ എല്ലാ പ്രതീക്ഷയും പോയച്ചാ, എല്ലാം തീർന്നച്ചാ, ഇനി ജീവിക്കണമെന്ന് താല്പര്യമില്ല അച്ഛാ, എനിക്കൊരാഗ്രഹം ഇല്ലച്ചാ, ഇനി അങ്ങോട്ട് ചത്താ മതി അച്ഛാ. ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുള്ളവർ ചിലവരുണ്ടാകും, നോ പ്രോബ്ലം. ചിലപ്പോൾ ചില ജീവിതത്തിന്റെ അനുഭവം ഒരിക്കലെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞിരിക്കും. പക്ഷേ അനുദിനമായ ചില ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിൽ നിൽക്കുമ്പോൾ നിരന്തരമായി നിന്റെ നാവിൽ നിന്നും ഇത് പുറപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നിന്നിൽ പിശാച് ചില കളകൾ വിതച്ചിട്ട് അതിൽ നിന്നും ഫലം കൊയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചിലരുണ്ടോ ഭയങ്കര ഭയമായിരിക്കും, ഭയങ്കര ഇങ്ങനെ അമിതമായ ഭയം, എന്തിനേയും ഏതിനേയും പേടി, എല്ലാവരെയും പേടി, ജീവിതത്തിൽ തന്നെ ഭയം. ഇങ്ങനെ അത് യോഹന്നാസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവസ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. സന്തോഷത്തോട് പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെയെ കുറിച്ചുള്ള അഭയം, ഭാവിയെ കുറിച്ചുള്ള ഭയം, മരണഭയം, രോഗത്തെ കുറിച്ചുള്ള ഭയം, ഇരുട്ടിനെ പേടി, ചില മൃഗങ്ങളെ പേടി, ഇങ്ങനെ ഭയങ്കര ഒരു അകാരണമായ ഭയം, അത് ദൈവം നട്ടതല്ല. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വൈകാരികതയെ നമ്മൾ വീക്ഷിക്കണം. നമ്മൾ മാറി നിന്ന് നമ്മുടെ വൈകാരികതയെ നമ്മൾ വീക്ഷിക്കണം. ചിലരുണ്ടോ ചെറിയ കാര്യങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. ദേഷ്യം എന്ന് പറഞ്ഞാൽ, അല്ല നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വീട്ടിൽ കാണുമായിരിക്കും. എന്റെ അച്ഛ എല്ലാത്തിനും ദേഷ്യം വെച്ച, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം. ദേഷ്യത്തോടു കൂടി അല്ലാതെ ഒന്നും പറയില്ല. മക്കളോട് സംസാരിക്കുന്ന ദേഷ്യം, എന്നോട് പിന്നെ പൊട്ടേന്ന് വെക്കുക അച്ഛ, എനിക്ക് ഇയാളുടെ സ്വഭാവം അറിയാം. ഈ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ തന്നെ ഇയാൾ സംസാരിക്കാൻ തുടങ്ങിയ കുറച്ചു കാലം കഴിയുമ്പോൾ പിള്ളേർക്ക് ഇയാളോട് വെറുപ്പാകില്ല. ദേഷ്യം തന്നെ ദേഷ്യം. സർവത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവം നട്ടതല്ല. നിന്റെ ജീവിതത്തിൽ നീ വല്ലപ്പോഴും ദേഷ്യപ്പെട്ടു, അതേക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണം, തെറ്റിദ്ധരിക്കരുത്. നിനക്ക് പെട്ടെന്നൊരു പേടി തോട്ടി, ആരെങ്കിലും ഒക്കെ പുറകെ ഒച്ച ഉണ്ടാക്കി, നിനക്ക് പേടി വരും. അതേക്കുറിച്ച് വല്ലപ്പോഴും നിന്നിൽ ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിൽക്കുമ്പോൾ വരുന്ന വികാരങ്ങളല്ല, പക്ഷെ നിരന്തരം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങളെ നീ ശ്രദ്ധിക്കണം. കാരണം
അത് നിന്നിൽ വേര് പിടിച്ചിട്ട് അതിങ്ങനെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. ചിലരുണ്ട് അച്ഛാ എനിക്ക് എപ്പോഴും പാപം ചെയ്യണമെന്നുള്ള ചിന്ത തലക്കകത്ത് കിടക്കുന്നത്, എനിക്ക് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ചിലതൊക്കെ കാണണം, മ്ലേച്ഛകരമായത് കാണണം, ചില വീഡിയോസ് ഇങ്ങനെ കാണാനുള്ളൊരു പ്രേരണ, ചില പാപം ശരീരത്തിന്റെ വിശുദ്ധി കളയുന്ന ചില വൈകൃതങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്രവണത, ചില അശുദ്ധമായ ആസക്തികൾ ഇങ്ങനെ എപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നിരന്തരം ഇതിന്റെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറിയിരിക്കും, ചിലന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടിരിക്കും. ഇപ്പോൾ സ്വഭാവമാണോ പാപമാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചിലരുടെ ജീവിതം മാറി. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലരുണ്ടോ മദ്യപിക്കാതിരിക്കാൻ പറ്റില്ല, പറ്റില്ല, നിർത്തണമെന്ന് വെച്ചാൽ പറ്റണില്ല. കഞ്ചാവ് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല, വലിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ചേട്ടനെ കൊണ്ടുവന്നാ, പിന്നെ പുള്ളിക്ക് ബീഡിയൊക്കെ മേടിച്ചു കൊടുക്കേണ്ട വന്നു. പുള്ളിക്ക് വെറും വയറ്റിൽ എഴുന്നേക്കുമ്പോ ബീഡി ചുണ്ടത്ത് വെച്ചില്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോവുകയില്ല. ബീഡി വെക്കാതെ വയറ്റിൽ നിന്ന് പോവില്ല. അങ്ങനെ രണ്ടു ദിവസം ധ്യാനം കൂടി നിങ്ങൾ ആലോചിച്ച്, ചൊവ്വാഴ്ച ഉച്ചയായപ്പോഴാ ബീഡി മേടിച്ചു കൊടുത്തത്, അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കി. പുള്ളി വലി നിർത്താൻ വേണ്ടി ധ്യാനം കൂടാൻ വന്നതാ, കണ്ടിന്യൂസ് വലിയ. രണ്ടു ദിവസം പുള്ളി പിടിച്ചു തന്നു, പുള്ളിക്ക് എങ്ങനെയെങ്കിലും നിർത്തണം, പറ്റണില്ല എങ്ങനെയെങ്കിലും. പക്ഷെ പുള്ളി പറഞ്ഞു, അച്ഛാ ഇന്നലെ ഞായറാഴ്ച മുതല് വയറ്റിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ അച്ഛന്മാരോട് പറയാതിരുന്നത് എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുള്ളൂ. അപ്പൊ ഇതിനിടയ്ക്ക് പുള്ളി ഒന്ന് സൂചിപ്പിച്ചു, പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. പുള്ളി വന്നിട്ട് പറഞ്ഞാ വയറ്റിൽ നിന്നൊന്നും പോകുന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു ശീലമുണ്ട്, ഞാനിങ്ങനെ വലിച്ചാലേ പോവുള്ളൂ, രാവിലെ എഴുന്നേൽക്കും മുതലേ വലിക്കുന്നുണ്ട്, അത് വലിച്ചാതെ പോയിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചൊക്കെ വിട്ട്, ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു വലിക്കാനൊന്നും പോകണ്ട, ഏതായാലും നിർത്താൻ വേണ്ടി വന്നതല്ല, അതേ അച്ഛാ എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പ്രാർത്ഥന, വിടുതൽ പ്രാർത്ഥന, ബന്ധന പ്രാർത്ഥന, സകലമാനം അറിയാവുന്ന പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഇവിടുന്ന് ധൈര്യമായിട്ട് പോയിരുന്നു, എല്ലാം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ഇതുപോലെ ശുശ്രൂഷ കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വിട്ടപ്പോൾ പുള്ളി വന്ന് നിൽക്കുക, അച്ഛാ ഒന്നും ശരിയായില്ല. ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് നോക്ക്, നമുക്ക് ഇപ്പൊ അതല്ലേ പറയാൻ വരുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവും. പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഉച്ചക്ക് വീണ്ടും വന്നു, അച്ഛൻ ഒരു രക്ഷയില്ല. അങ്ങനെയാണ് പിന്നെ പുള്ളിക്ക് വേറെ ധ്യാന കേന്ദ്രങ്ങളിലൊന്നും വീഡിയോ ഒന്നും കിട്ടൂലട്ടോ. ഇതിപ്പോ നമ്മൾ പ്രത്യേക, കാരണം പുള്ളിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പുള്ളിക്ക് വയറ്റിൽ നിന്ന് പോയി പിന്നെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഒരു വീഡിയോ ഒക്കെ ഒപ്പിച്ചിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞ് പിള്ളേരൊക്കെ, അപ്പൊ കൂടെ ഉള്ള രണ്ട് യൂത്തിലെ പിള്ളേരാണ് പുള്ളിയുടെ മുറി കിടക്കുക. ഞാൻ പറഞ്ഞു അവരുടെ മുമ്പിലൊന്നും വെച്ച് വലിച്ചേക്കരുത്, എല്ലാവരും ക്ലാസ്സിൽ വരുമ്പോൾ ചേട്ടൻ പയ്യെ പുറയിലേക്ക് പൊക്കോ, മുറി പോയിട്ട് വലിച്ചിട്ട് കാര്യമൊക്കെ തീരുമാനമായിട്ട് വന്നാൽ മതി, ബാക്കിയുള്ള ഇരിക്കണ്ട. അപ്പൊ ഇരുന്ന പുള്ളിക്ക് അത് വിടുതൽ കിട്ടും എന്നറിയാം. അപ്പൊ പിറ്റേ ദിവസം വിടുതലിന്റെ ശുശ്രൂഷയൊക്കെ ഉണ്ടോ, അപ്പൊ ഉറപ്പായിട്ടും പുള്ളിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ദൈവം ഇടപെടും എന്നുള്ള 100% ഉറപ്പായതുകൊണ്ട് പുള്ളി വിടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ബീഡിയും കൊടുത്ത് വിട്ടു. ഒരു കുറ്റി ബീഡി മേടിച്ചതാണ്, പക്ഷേ ഒരെണ്ണമായിട്ട് മേടിക്കാൻ പറ്റില്ലല്ലോ. ഒരെണ്ണം ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ട് പുള്ളി പോകുന്ന വഴിക്ക് ഞാൻ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. പെട്ടെന്ന് അങ്ങനെ ഒരു പ്രേരണ ഇട്ട് ഞാൻ പറഞ്ഞു, ചെന്ന് കഴിയുമ്പോൾ ടോയ്ലറ്റിൽ ചെന്ന് ഇരുന്നിട്ട് ബീഡി ചുണ്ടത്ത് വെക്കുക, കത്തിക്കരുത്, അല്ല തീരുമാനമാവണേ നടക്കട്ടെ. ഇല്ലേ കത്തിച്ച് വലിച്ചിട്ട് പയ്യെ പോന്നാ മതി എന്ന് പറഞ്ഞു. ഡോറൊക്കെ തുറന്നിട്ട് ഫാനൊക്കെ ഇട്ട് ടോയ്ലറ്റ് കയറി വലിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പുള്ളി സമ്മതിച്ചു, പുള്ളി വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എല്ലാവരും കയറിയപ്പോൾ പുള്ളി വേറെ മുറിയിലേക്ക് പോയി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളും അത് വിട്ടുപോയി ശുശ്രൂഷയ്ക്ക്. വൈകിട്ടത്തെ ശുശ്രൂഷ കഴിഞ്ഞ് കുളിക്കാനൊക്കെ വിട്ട സമയത്ത് പുള്ളി ഇങ്ങനെ തപ്പി നടക്കുക, ജലച്ചിനെന്തേ വിജലച്ചിനെന്തേന്ന് ചോദിച്ചു. ഇപ്പൊക്കെ പുള്ളി ഓടി വന്നിട്ട് ഞാൻ വിചാരിച്ചു ദൈവം പെട്ടു, ഇത് പോയി ഇനിയും എന്ത് വലിച്ചിട്ടും പോയില്ല, ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളി കൈ ഇന്ന് ആരും കാണിക്കാതെ എൻ്റെ കയ്യിലേക്ക് സ്ഥാനം വെച്ചെന്ന് ഞാൻ നോക്കിയപ്പോഴും ബീഡി കത്തിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, തന്നെ പുള്ളി ഇനി നിർത്തി പോകാനുള്ള പരിപാടിയാണോ, കാര്യത്തിന് തീരുമാനം ചോദിച്ചു. എന്നാ പറ്റി വെച്ചാ സക്സസ് സക്സസ്. ഞാൻ എന്നാ സംഭവിച്ചു, ഞാൻ ടോയ്ലറ്റിൽ കയറി ബീഡി എടുത്ത് വായ വെച്ചു, പെട്ടെന്ന് കാര്യത്തിന് തീരുമാനമായി. കത്തിക്ക അച്ഛൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്, ആദ്യം കത്തിച്ചില്ല, വെച്ചുള്ളൂ, പടപടപടപട കാര്യങ്ങളൊക്കെ എല്ലാ തീരുമാനം. അപ്പൊക്ക് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഈ കറക്റ്റ് വിട്ട് ബീഡി മേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, വല്ല 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 പേപ്പറൊക്കെ ചുരുട്ടി വായ വെച്ചാൽ പോരായിരുന്നോ, ആയിരുന്നായിരിക്കാം. പക്ഷെ കാരണം ഇതൊരു ശീലമായിട്ട് മാറി.
അല്ലാതെ പുള്ളി ജനിച്ചപ്പോഴും വായിൽ ബീഡി വെച്ച് മുലപ്പാലിന് പകരം ബീഡി വെച്ച് വളർത്തിയതൊന്നുമല്ല പുള്ളിനെ. പക്ഷെ ജീവിതത്തിന്റെ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അതൊരു ജീവിതത്തിന്റെ ശീലമായി മാറിയപ്പോ ഇപ്പോ അതൊരു വികാരമായിട്ട് മാറി. വലിക്കാതിരിക്കാൻ പറ്റില്ല, വലിച്ചില്ലേ ശരിയാകില്ല, വലിച്ചില്ലേ വയറ്റിൽ നിന്ന് പോകില്ല എന്നുള്ള അവസ്ഥ വരേക്ക് എത്തി. മദ്യപിക്കാതിരിക്കാൻ പറ്റില്ല, പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചില അശുദ്ധി കാണാതിരിക്കാൻ പറ്റില്ല, ചില വൈകൃതങ്ങളിലേക്ക് വീഴാതിരിക്കാൻ പറ്റില്ല, ചില അവിശുദ്ധ ബന്ധങ്ങളിലേക്ക്. അങ്ങനെ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെങ്കുച്ചിനെ കൊണ്ടുവന്നാ, അവള് പറഞ്ഞാ എനിക്ക് ഏത് പയ്യനെ കണ്ടാലും പാപം ചെയ്യണമെന്നുള്ള ചിന്തയുള്ളു. ആ കൊള്ളാലോ. അവർക്ക് നഴ്സിംഗ് പഠിക്കുന്ന പെങ്കൊച്ച, അവർക്ക് ഞായറാഴ്ച എങ്ങാണ്ട് ഒരു ഔട്ടിംഗ് ഉള്ളു, ബാക്കിയുള്ള ദിവസം മുഴുവനും ഈ ഇതിന്റെ തുള്ളി തന്നെ. അവള് പറയുന്ന ഈ കൂട്ടുകാരികളൊക്കെ ഫോൺ എല്ലാവരും കൊടുക്കണം, എന്നാലും ചില കേസുകളൊക്കെ ഫോണൊന്നും കൊടുക്കാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവര് ഈ ഫേസ്ബുക്ക് ഒക്കെ നോക്കുമ്പോ ഇവള് ഇതിനകത്ത് വരുന്ന ഇവര് കൂടെ ഇരുന്നിട്ട് നോക്കുന്ന അതിനകത്തുള്ള ആമ്പിള്ളേരുടെ ഫോട്ടോ വരുമ്പോൾ അവിടെ പോസ് ചെയ്തിട്ട് പിന്നെ അതിന്റെ മുഴുവൻ സ്റ്റഡി പഠിച്ചുകൊണ്ടിരിക്കുക. അച്ഛാ ഫോട്ടോയിൽ കണ്ടാലും നേരിട്ട് കണ്ടാലും ആരെ കണ്ടാലും അച്ഛാ ഒരു പാപത്തിന്റെ കണ്ണുകളിലൂടെ എനിക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ പെങ്കുച്ചു പറയുന്നത് പാപം ചെയ്യണമെന്നുള്ള ചിന്ത മാത്രമേ മനസ്സിൽ വരുന്നുള്ളൂ എന്നാ പറയുന്നത്. നോക്കി എന്തവസ്ഥയാന്ന് നോക്കി. ഭാരം തോന്നും, കേൾക്കുമ്പോ ഒരു ഭാരം തോന്നും, ചിലപ്പോ കേൾക്കുമ്പോ നമുക്ക് ഇതിനകത്തൊരു ഒരു നോർമൽ അല്ലല്ലോ എന്നുള്ളൊരു ചിന്ത പോലും തോന്നും. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ അനുഭവമാണ് ഈ പറയുന്നത്. ഒരു വികാരം പറയൂ, അച്ഛാ എനിക്ക് പറ്റണില്ല, അച്ഛാ എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല, പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ ചിന്ത എന്നെ ഇങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുക, നിരന്തരം ഈ ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. സ്വർമ്മത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പല സ്വർമ്മത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, സ്വർമ്മയിരട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചിലവരെ കണ്ടോ, ചിലരുടെയൊക്കെ സ്വഭാവത്തിലൊക്കെ വായ തുറന്ന തെറിയെ പറയും. തെറിയെന്ന് പറഞ്ഞ ചിലർ തെറിപ്പാട്ടാ, ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഉണ്ട് തെറിപ്പാട്ട്. ഇനിയിപ്പോ അത് കേൾക്കാനൊന്നും പോകണ്ട കേട്ടാ. തെറിയുണ്ട്, പാട്ടുണ്ട് അമ്പലത്തിൽ ഉത്സവത്തിന്. അതുപോലെ ചിലരൊക്കെ വായ തുറന്ന തെറിയെ പറയും. ജീവിത പങ്കാളി ആയിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, തെറി കൂട്ടാതൊന്നും പറയാൻ പറ്റിയല്ല. ഈ തിന്മ നാവിൽ ഇങ്ങനെ കെട്ടിയിട്ടതുപോലെ കിടക്കുക. പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചാലും ചിലർക്ക് പറ്റുന്നില്ല. ചില വികാരങ്ങളുടെ മേൽ ആ വൈകാരികതയെ ഉണർത്തുന്ന, ബിരുദ വികാരങ്ങളെ ഉണർത്തുന്ന അതിന്റെ പിന്നിലുള്ള അരൂപി നിരന്തരമായി അതിന്റെ സ്വരത്തിനെ നമ്മൾ കീഴ്വഴങ്ങുമ്പോ ആ തിന്മ നമ്മളെ പൂർണമായും അവന്റെ അധികാരത്തിലേക്കും അവന്റെ സ്വാധീന വലയത്തിലേക്കും എത്തിക്കും. പിന്നെ ഒരു വ്യക്തി സ്വയം ശ്രമിച്ച പുറത്തു വരാൻ പറ്റില്ല. ഹല്ലേലൂയ, പറ്റില്ല. അതുകൊണ്ടല്ലേ ചിലതൊക്കെ നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റാത്ത, ചിലതൊക്കെ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് പറ്റാത്ത, ചിലതൊക്കെ മറക്കണമെന്ന് വിചാരിച്ചിട്ട് മറക്കാൻ പറ്റാത്ത, ചില കുറ്റബോധത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നില്ല, ചില നിരാശകളിൽ നിന്നും, ചില പ്രവണതകളിൽ നിന്നും, ചില വൈകൃതങ്ങളിൽ നിന്നും, ചില അവിശുദ്ധ ബന്ധങ്ങളിൽ നിന്നും പുറത്തു വരാൻ പറ്റണില്ല. അതിന് കാരണം നമ്മളിൽ ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമുക്കെതിരെ കടന്നു വന്ന വിശുദ്ധ വികാരങ്ങൾക്കപ്പുറമായി നിന്ന വിരുദ്ധമായ പാപകരമായ വികാരങ്ങൾക്ക് നമ്മളെ തന്നെ നിരന്തരം നമ്മൾ വെച്ചുകൊടുത്തപ്പോൾ അതിന്റെ പിന്നിലുള്ള തിന്മ നമ്മുടെ മേൽ അധികാരമായിട്ട് നിൽക്കും. ഇതിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ടേമിൽ നമ്മൾ അഡിക്ഷൻ എന്നൊക്കെ പറയും, സ്പിരിച്വൽ ടേമിൽ നമ്മൾ ബന്ധനം എന്നും പറയാം. തളക്കദോഷം എന്നോ ബന്ധനം എന്നോ ഒക്കെ നമ്മൾ പറയുന്നൊരു അവസ്ഥയില്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു കോപത്തിൽ കെട്ടിയിട്ട വ്യക്തിയാന്ന് വിചാരിച്ചു. ഒരു കോപത്തിന്റെ ഒരു അരൂപിയുണ്ട്, കോപത്തിന്റെ ദുരാത്മാവ്, അത് ആ വ്യക്തിയുടെ മേൽ അധികാരം എടുത്തു കഴിഞ്ഞു. വ്യഭിചാരത്തിന്റെ ഒരു ദുർഭൂതമുണ്ട്, ആ തിന്മ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ എവിടെ ഇരുന്നാലും പാപം ചെയ്യണം, ആരെ കണ്ടാലും പാപം ചെയ്യണം, അങ്ങനെയുള്ളത് കാണണം, അശുദ്ധമായത് കാണണം, കണ്ണുകൾക്ക് വിശുദ്ധി പോകുന്നത് കാണണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ. എവിടെ ഇരുന്നാലും ഈ ചിന്ത തലയ്ക്കത് വരൂ, വേറൊന്നും വരില്ല. പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്തയൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റിയല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ മക്കളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ, ചെറുക്ക് പറ്റില്ല,
പള്ളി പോകാൻ പറഞ്ഞു നോക്കി, അവർക്ക് പള്ളി പോയാലും ഇരിക്കാൻ പറ്റില്ലെന്നേ, ഉള്ളിൽ കയറിയാൽ പറ്റില്ല, അവർക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം, എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. കുമ്പസാരിക്കാൻ പറഞ്ഞു നോക്കി, അവർ കുമ്പസാരിക്കാൻ പറ്റില്ല, പിശാച് സമ്മതിക്കില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളവരെ വിമർശിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഇനി അവരുടെ മേൽ ഒരു തിന്മ അധികാരം എടുത്ത് കഴിഞ്ഞു, ആ അരൂപിയിൽ നിന്നും നമ്മുടെ മക്കൾക്ക് വിടുതൽ കിട്ടണം. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനെന്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മേൽ ഉയർന്നു നിൽക്കുന്ന പിശാചിന്നോളം ഉയർത്തി എല്ലാ തിന്മയുടെ അധികാര കെട്ടുകൾ അടിക്കണമേ. കർത്താവേ, പ്രതികൂല സാഹചര്യങ്ങളിൽ, വിപരീത സാഹചര്യങ്ങളിൽ ദൈവമേ വിശുദ്ധ വികാരങ്ങൾക്കപ്പുറമായി വിരുദ്ധ വികാരങ്ങളാണ് ഞങ്ങളിൽ ജനിക്കുന്നതെങ്കിൽ ദൈവമേ, ഞങ്ങളിൽ പിശാച് ചിലതൊക്കെ നട്ടു കഴിഞ്ഞു, പിശാച് ചിലതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വിതച്ചു കഴിഞ്ഞു. കർത്താവേ, ചില കളകൾ, പിശാച് വിതച്ച കളകൾ ഞങ്ങളിൽ വളർന്നിട്ട് അത് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങിയെന്ന് ദൈവമേ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ചില പിടിവാശി സ്വഭാവങ്ങൾ, ചില പൊട്ടിത്തെറിക്കുന്ന സ്വഭാവങ്ങൾ, ആരെയും ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, തൊട്ടാവാടി സ്വഭാവങ്ങൾ, എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന അവസ്ഥകൾ, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ അവസ്ഥകൾ, ആരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥകൾ, ആരുമായി ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, വ്യഭിചാര ചിന്തകൾ, നിരന്തരം വേട്ടയാടുന്ന മക്കള്, ചില അടിമത്തങ്ങൾ, ചില ആസക്തികൾ, കെട്ടിക്കിട്ടതുപോലെ കിടക്കുന്ന മക്കള്, ദൈവമേ ആ ജീവിതങ്ങളുടെ മേൽ സാത്താൻ വിതച്ച സകല കളകളും യേശുവിന്റെ രക്തത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ, നന്നായിട്ട് കരങ്ങൾ അടിച്ചേ. പ്രൈസ് ദി ലോർഡ്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.